ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപുപൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാനിപ്പോൾ മുകളിൽ ലിവിങ്ങിലാണ് നിൽക്കുന്നത്. നമുക്ക് അതിനോട് ചേർന്ന് ഒരു ബാൽക്കണിയുണ്ട്. അപ്പോൾ ഈ ബാൽക്കണി ഇപ്പോൾ ഇത് വെറുതെ കിടക്കുകയാണ് കേട്ടോ. ആകപ്പാട് വൃത്തികേടായിട്ട് കിടക്കുക. നമ്മൾ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കുന്നില്ല. നോക്കിയ ഇതാണ് നമ്മുടെ ബാൽക്കണി. അപ്പോൾ ഇത് ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. ആകെ ഒരു വൃത്തികെട്ട അവസ്ഥയിൽ കിടക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് റെഡിയാക്കാം. കാരണം ഇവിടെ പിള്ളേര് ഇരുന്ന് പഠിക്കാനും ഒക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇത് വെറുതെ കിടക്കുന്നതുകൊണ്ട് പിള്ളേരാരും ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ഇവിടെ ചുക്കിലേക്ക് പിടിച്ച് കുളമായിട്ട് കിടക്കുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുത്താലോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം താഴ്വശമെല്ലാം ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് നമുക്കിനി ഇവിടെ വിരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അത് വിരിക്കാം. അപ്പം ഞാൻ അതിൻ്റെ അളവിനനുസരിച്ച് ഞാൻ ഗ്രാസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ടു. അപ്പം ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഞാൻ ഇതിൻ്റെ കറക്റ്റ് അളവെടുത്തിട്ട് പോയി മുറിച്ച് വാങ്ങിച്ചതാണ്. അപ്പം ഇത് ഏകദേശം 65 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് വില വരുന്നത്. അപ്പം എനിക്ക് ഏകദേശം ഇത് 3500 രൂപയോളം ഇത്രയും ഈ ഏരിയയിലേക്ക് ഈ ഗ്രാസ് ഇട്ടതിന് ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ബാക്കി ഇവിടെ കുറച്ച് ചെടികളും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ റോസും ഒന്നിട്ട് താമര എല്ലാം കൂടെ നമുക്ക് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഭംഗിയാവും. നമുക്ക് അതും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ബാൽക്കണി സെറ്റ് ആയിട്ടുണ്ട്. നോക്കിയേ, ഇത് കുട്ടികളുടെ ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലാണ് ഇപ്പൊ സെറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെറിയ ഒരു ബുദ്ധൻ്റെ നമ്മൾ പ്രതിമ കൊടുത്തു. നോക്കിയേ, സംഗതി സെറ്റല്ലേ. ഒരു കളിമണ്ണിൻ്റെ നമ്മൾ ബുദ്ധൻ്റെ ഒരു ഒരു ഹെഡ് ഇവിടെ കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ മണിപ്ലാന്റ് കൊടുത്തു. പിന്നെ ഇവിടെയാണെങ്കിൽ നമ്മുടെ ഒരു റഡർ നിറച്ചതാണ്. നല്ല ഗ്ലോ ഉള്ള നല്ലൊരു ചെടിയാണ്. അപ്പോൾ ഇതിന് കുറച്ച് വെയിലും വേണം. അതുപോലെ തന്നെ നമുക്ക് ഇൻഡോർ ആയിട്ടും വെക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ ഭാഗത്തായിട്ട് അല്പം ഉള്ളിലായിട്ട് വെച്ച്, ഏറ്റവും പുറത്തായിട്ട് വെച്ചില്ല. അതുപോലെ തന്നെ ഇവിടെയും രണ്ട് നമ്മുടെ പോത്തോസ് കൊടുത്തു. നിയോൺ പോത്തോസും നമ്മുടെ എൻജോയ് പോത്തോസുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഷെല്ല് കൊടുത്തു. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കുന്ന അവരുടെ ചെസ് ബോർഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ ഒരു കോഫി മഗ്ഗ്, ഞങ്ങളുടെ സി സി ഒക്കെയുടെ കോഫി മഗ്ഗാണ് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികളുടെ പ്ലേ ഏരിയ ആയതുകൊണ്ട് തന്നെ അവർക്കുള്ള ഒരു ടെഡി ബിയറും ഒക്കെ ഇവിടെ സെറ്റാക്കി. അതുപോലെ തന്നെ ഇവിടെ ബുദ്ധ ബാമ്പു ഇവിടെ അത് കൊടുത്തു. പിന്നെ ഇവിടെ നമ്മുടെ നോർമലായിട്ടുള്ള ഒരു താമര, അതിപ്പോൾ ഞാൻ വെച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ വെള്ളമെല്ലാം കലം കിടക്കുക. അതുപോലെ തന്നെ നമ്മുടെ അടിപൊളി റോസ നമ്മൾ താഴെ വെച്ചിരുന്നത് അതിനെ എടുത്ത് മുകളിൽ വെച്ചു. നോക്കിയേ, പിന്നെ ഒരു ചെറിയൊരു മാനിനെ നമ്മൾ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അവനെയും ഇവിടെ കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ഒന്ന് സെറ്റാക്കി. എങ്ങനെയുണ്ട്?
കാഴ്ചയ്ക്ക് കൊള്ളാവോ. നമ്മൾ വെറുതെ കിടന്ന ഒരു പ്ലേസാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഏത് രീതിയിലും ഇതിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് നമ്മുടെ ബാംബു വാങ്ങിച്ചതിന് ശേഷം നമ്മുടെ വേറെ ഒരു പ്ലാസ്റ്റിക് നമ്മുടെ ഫൈബറിൻ്റെ ചട്ടി വാങ്ങിച്ചു, എന്നിട്ട് അതിനകത്തേക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ താമരയാണെങ്കിലും നമുക്കിവിടെ ഉണ്ടായിരുന്ന താമരയാണ്. അപ്പോൾ അത് ഞാൻ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റി ഒന്ന് സെറ്റാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ തന്നെ കൊണ്ട് നമുക്ക് ഇതുപോലുള്ള എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യുജിനിയെ നമ്മൾ വാങ്ങിച്ച് റിപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ വെക്കാതെ നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കണ്ടോ, ചാണകപ്പൊടിയൊക്കെ ഇട്ട് യുജിനിയായും സെറ്റ് ചെയ്തു. അതുപോലെ നമ്മുടെ റോസ്, റോസിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. പിന്നെ നമ്മുടെ ഒരു മാൻകുട്ടൻ, ഇത് മോക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് മാൻ സ്വർണത്തിനെ ഒരു കുഞ്ഞ് സാധനത്തിനെ സെറ്റാക്കി. അതുപോലെ തന്നെ കുട്ടികളുടെ ചെസ് കളിക്കുന്ന ചെസ് ബോർഡും അതുപോലെ കോയിൻസും എല്ലാം നമ്മളിവിടെ ഒന്ന് സെറ്റാക്കി. ഇപ്പം ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് നമുക്കിതുപോലെ അടിപൊളിയായിട്ട് നമ്മുടെ ബാൽക്കണി സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് ഹാങ്ങിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഇവിടെ ഒരു പ്ലെയിൻ ഏരിയ മാറി കിട്ടും. അത് നമുക്ക് പിന്നെ പതുക്കെ വേറൊരു വീഡിയോയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയുണ്ട് നമ്മുടെ ബാൽക്കണി നമ്മൾ റെഡിയാക്കിയത്? ശരിക്കും കുറേ നാളുകളായിട്ട് ഇതിങ്ങനെ വെറുതെ കിടക്കുകയായിരുന്നു കേട്ടോ. കാക്കയെല്ലാം കൂടി ഇവിടെ അപ്പിയിട്ട് പ്രശ്നമൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഹാങ്ങിങ്സ് എല്ലാം കൂടെ തൂക്കിയിട്ട് കുറച്ചുകൂടെ ഒന്ന് മോടി പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇവിടെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനും ഈ ഒരു ഏരിയ നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമുക്ക് നാച്ചുറൽ ഗ്രാസ് ശരിക്കും ഇവിടെ പറ്റത്തില്ല, ആർട്ടിഫിഷ്യൽ ഗ്രാസേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്തു. അപ്പോൾ ഓരോന്നിൻ്റെയും റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് വില കൊടുത്ത് ഇതെല്ലാം റീപോർട്ടൊക്കെ ചെയ്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങനെ വാങ്ങിച്ചതാണ്. പ്ലാന്റ് വേറെ വാങ്ങിച്ചു, പോട്ട് റീപോർട്ട് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ കോളിൻസ്, ഇത് ചെറിയൊരു തണ്ട് നമ്മൾ വെച്ച് ഇത്രയും നന്നായിട്ട് പിടിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ നിയോൺ പോത്തോസും അതുപോലെ തന്നെ എൻജോയ് പോത്തോസും ഒക്കെ നമ്മൾ ചെറിയ ചട്ടിയിലാക്കിയൊക്കെ വെച്ചു. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ലൊരു ഏരിയ ആണ്. പഠിക്കാനും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഇവിടെ ചിലവഴിക്കാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ ഏരിയ അല്ല ഇതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസും ഒക്കെ ഇട്ട് പിന്നെ കുറേ പെബിൾസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയാകും. അപ്പോൾ അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ താമരയൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ടെറസിൽ ഇതുപോലെ ബാൽക്കണിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ താമരയും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ കൂടുതൽ താമരയൊക്കെ വെച്ച് നമുക്ക് വേറെ വീഡിയോ വേറെ ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പറ്റുന്നവരെല്ലാം നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഇതിനകത്തേക്ക് ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോട്ടോസൊക്കെ ഒന്ന് ഇട്ടേക്കുക. അപ്പോൾ അതെല്ലാം കാണുന്നവർക്ക് എല്ലാവരും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താൻ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് മറക്കണ്ട. ഇത് ഇഷ്ടമുള്ള കൂട്ടർക്കെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് തൽക്കാലം വീഡിയോ നിർത്താം. ബൈ.